പയ്യന്നൂർ എടാട്ട് മേഖലയിൽ മണ്ണ് മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ നാലുപാടുമുള്ള സ്ഥലങ്ങളിലെ മണ്ണ് സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്തതോടെ സ്കൂളും പരിസരവും ഏതു നിമിഷവും നിലംപതിക്കാറായ അവസ്ഥയിലാണുള്ളത്. നിരവധി തവണ വില്ലേജ് അധികൃതർക്കും പോലീസിലും പരാതിപ്പെട്ടിട്ടും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. എടാട്ട് സെൻട്രൽ സ്കൂളിനോട് ചേർന്നുള്ള നാല് ഭാഗത്തു നിന്നും സ്വകാര്യ വ്യക്തികൾ മണ്ണെടുത്തതോടെ സ്കൂളും പരിസരവും ഏതു നിമിഷവും അപകടഭീതിയുയർത്തുമെന്ന പേടിയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സമീപവാസികളും. മഴ ശക്തമായതോടെ മണ്ണിടിച്ചിലും രൂപപ്പെട്ടതോടെയാണ് സ്കൂൾ അധികൃതർ വില്ലേജിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയത്. 1,05,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ താഴ്ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും എടുത്തു കഴിഞ്ഞു. മഴ കനത്തതോടെ സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും മണ്ണൊലിപ്പും രൂപപ്പെട്ടതോടെ സ്റ്റേഡിയം ഏതു നിമിഷവും നിലംപതിക്കുമെന്ന പേടിയിലാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ പ്രവർത്തിക്കാത്ത ദിവസങ്ങളിലാണ് ഇവിടെ നിന്നും മണ്ണ് ഖനനം ചെയ്യുന്നത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയായും ഇതിന് ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ സ്കൂളിൽ 1,05,00,000 രൂപ ചെലവഴിച്ച് കെട്ടിയ വലിയൊരു സ്റ്റേഡിയമുണ്ട് ഇവിടെ കുട്ടികൾക്ക്. അതിൻ്റെ അടുത്ത് വരെ ഇപ്പം മണ്ണ് മാന്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നോ രണ്ടോ മഴയോടുകൂടി നല്ല ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഏതാനും നിമിഷം അത് സ്റ്റേഡിയത്തിൻ്റെ മതിലടക്കം താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഇത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ അതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ സ്വകാര്യമായി സ്കൂൾ തുറക്കുന്നതിനും അങ്ങനെയൊക്കെ മുമ്പിൽ വന്നിട്ടാണ് ഇവർ ഇത് മാന്തി കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ധാരാളം അപേക്ഷകളും കംപ്ലൈൻറ്റുകളും പോലീസിലും മറ്റ് വില്ലേജ് ഓഫീസ് മറ്റ് അധികാരികൾക്ക് ബന്ധപ്പെട്ട് സമയാസമയം കൊടുത്തിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവസാനമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 2 ആഴ്ച മുമ്പാണ് വീണ്ടും മണ്ണെടുത്തത്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇവിടെ വന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസിൽ നിന്ന് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ചില മണ്ണ് ഏജൻസികളും കാര്യങ്ങളും ഉണ്ട് സംശയിക്കുന്നത്. മണ്ണ് മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതായി സംശയമുള്ളതായും ഇവർ പറയുന്നു. നാല് ഭാഗത്തു നിന്നും മണ്ണെടുത്തതോടെ സ്കൂളും പരിസരവും ദ്വീപ് പോലെയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് പയ്യന്നൂർ പോലീസിന് നൽകിയ പരാതിയിൽ സ്കൂൾ അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര.